मनसोसम कृत्यु वाड़ी तरह कंव अवड़ पणियोले नाला ना दस नी और क्यों ई उड़पे पेटी उल स्थल कलिया मलम पिशो बालकृष्ण
ശിവശങ്കര പണിക്കർ എന്ന് പറയുന്ന ഏതോ അലവലാതിയുടെ കുടുംബക്കാർ എന്റെ ജോലിക്ക് അവകാശവും പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു പോലും. അന്ധ്യാനങ്ങൾ ചെയ്തില്ലായിരുന്നെങ്കിലേ ശിവശങ്കര പണിക്കർ ആൾക്കാർ പണ്ടേ എന്റെ ജോലിയും കൊണ്ട് പോയേനെ. എന്നാലേ ജോലി ഇപ്പോഴും ശിവശങ്കര പണിക്കരുടെ അവകാശികൾക്ക് തന്നെയാണ്. മരിച്ചുപോയ ശിവശങ്കര പണിക്കരുടെ മകളാ ഞാൻ, റാണി. ആ ജോലി എനിക്കാ. പോയി പള്ളി പറഞ്ഞാ മതി. ശിവശങ്കര പണിക്കരേക്കാൾ അരമണിക്കൂർ മുമ്പ് മരിക്കുന്നത് എന്റെ അച്ഛനാ. അതുകൊണ്ട് ഫസ്റ്റ് ചാൻസ് എനിക്കാ. ജോലി ആദ്യം കിട്ടരുത് എനിക്ക് തന്നെ. കാണാം ആർക്കാണെന്ന്. കാണാനൊന്നുമില്ല. ഞാൻ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. തെളിവിന് ഡേറ്റും ടൈമും ഉള്ള ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ ഇവിടെ കോടതിയുണ്ട്, നിയമമുണ്ട്. ഞാനിപ്പോ വന്നത് നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറയാനാ. എനിക്ക് ജോയിൻ ചെയ്യാൻ അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടാറായതാ. അപ്പഴാ നിങ്ങൾ അവകാശം പറഞ്ഞ് ഇതിന് ഇടയ്ക്ക് വന്നത്. അതുകൊണ്ട് നിങ്ങൾ എനിക്കൊരു നോ ഒബ്ജക്ഷൻ ലെറ്റർ എഴുതി തരണം. നോ ഒബ്ജക്ഷൻ ലെറ്റർ? അതെ. മനസ്സില്ല? ശരി, ഞാൻ പറയാനുള്ളത് മര്യാദയ്ക്ക് പറഞ്ഞു. പിന്നെ ഒരു കാര്യം, എന്നെ തോൽപ്പിച്ചിട്ട് ഈ നാട്ടിൽ ഈ ജോലിയും ചെയ്ത് ജീവിക്കാന്ന് കരുതണ്ട. നീ ആരാ? ഇവിടുത്തെ റാണിയോ? അതെ, ഇവിടെ എന്നല്ല എവിടെയും ഞാൻ റാണിയാ. ഞാൻ വിചാരിച്ച ഹിന്ദുസ്ഥാൻ കെമിക്കൽസിൽ പലതും നടക്കും, കണ്ടോ. ഹലോ, ഒന്ന് നിന്നേ. പേരെന്താണെന്നാ പറഞ്ഞു? പറഞ്ഞില്ലല്ലോ. എന്നാലും ഒരു പേര് കാണുമല്ലോ. കാണും, അത് കാണുന്നവരോടൊക്കെ പറയണോ? ദേഷ്യപ്പെടരുത്, മോശപ്പെട്ട പേരാണല്ലേ. പുറത്തു പറയാൻ കൊള്ളാത്ത പേരാണേ പറയണ്ട. ഞാൻ ശിവശങ്കര പണിക്കരുടെ മകളെന്ന് വിളിച്ചോളാം. ശിവശങ്കര പണിക്കരുടെ മകൾക്ക് ഹിന്ദുസ്ഥാൻ കെമിക്കൽസിൽ ഒരു ജോലി കിട്ടണം. അതിന് ബാലേഷിന്റെ ഒരു ലെറ്റർ വേണം, അത്രയല്ലേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു. ഇതൊക്കെ അവനോട് പറയുന്ന എന്തിനാ? എന്നോട് പറഞ്ഞാ പോരെ, ഞാൻ ശരിയാക്കി തരില്ലേ? സംശയിക്കണ്ട, ഞാൻ എന്തു പറഞ്ഞാലും അവൻ കേൾക്കും. ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്ന പരമ കണ്ടില്ലേ, എപ്പോഴും കളിയും തമാശയും തന്നെ. അവൻ ഈ ജോലിയുടെ ആവശ്യമൊന്നും ഇല്ലെന്നേ, ഇങ്ങനെ വന്ന് കിടക്കണ്ട കാര്യവുമില്ല. നാട്ടിൽ നല്ല സൗകര്യമുള്ളവനാ. ഞങ്ങൾ തമ്മിൽ വഴക്കിട്ട പിരിഞ്ഞത്? അതൊന്നും ഒരു കുഴപ്പമില്ലെന്നേ, താൻ ധൈര്യമായിട്ട് പോണം. അവനെ കൊണ്ട് ഒപ്പിണിയിപ്പിച്ച് തരുന്ന കാര്യം ഞാൻ ഏറ്റെന്നേ. ഈ ജോലി തനിക്ക് തന്നെ, ധൈര്യമായിട്ട് പോണം, പോണം. എന്റെ അമ്മേ, ഓ പതുക്കെ തടവടാ എന്റെ അമ്മേ. മത്താച്ചേട്ടാ, രണ്ടു മൂന്ന് കൊല്ലമായി ഞാൻ ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയത്, ഇങ്ങനെ ഇതുവരെയായിട്ട് ഉണ്ടായിട്ടുണ്ടോ? എന്തിനാണ് അധികം, ഇന്ന് കിട്ടിയത് പോരെ, നല്ല മുതലല്ലേ. അതല്ലെന്നേ, ഇന്ന് വരെ ഒരു പെണ്ണും എന്നെ തിരക്ക് ഇവിടെ വന്നിട്ടില്ല. അതിനെ ആണുങ്ങളെയല്ലേ പെണ്ണുങ്ങൾ അന്വേഷിച്ചു വരുന്നത്? വരും വരും, ഇനിയും വരും. ഒടുവിൽ അവരെല്ലാരും കൂടി ഇവിടെ കയറി താമസിക്കും, മത്തായിട്ടം പെരുവഴിയിലും ആവും. സൂക്ഷിച്ച് സംസാരിക്കണം. സൂക്ഷിക്കേണ്ടത് നീയാ. എന്റെ ജാതകത്തിലുണ്ട് ഞാൻ ഒരു കൊലപാതകയാവും. എന്റെ ജാതകത്തിലുണ്ടാ ഞാൻ ഒരു കൊലപാതകയെ കൊല്ലുന്നു? ഒന്ന് മിണ്ടാതിരിക്കണ, തലയ്ക്ക് സ്വൈരം തരില്ല എന്ന് വെച്ചാ. മത്തായിച്ച, ഇവനെ കൊണ്ട് വെള്ള പേപ്പറിൽ ഒപ്പിട്ട് വായിക്കണം, അല്ലെങ്കിൽ ഇവന് അവകാശം സ്ഥാപിക്കും. മത്തായിച്ചാ, ഞാൻ വാടക വന്നിട്ട് താമസിക്കുന്നത്, ഒഴിഞ്ഞ് മാറാൻ പറയുമ്പോൾ ഒഴിഞ്ഞെരിയും ചെയ്യും. വാടക തരാ താമസിക്കുന്നവന്മാരാ സൂക്ഷിക്കേണ്ടത്. ശരിയാ, ഞാൻ വാടക കൊടുക്കുന്നില്ല, പക്ഷെ ഞാൻ വെള്ള പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരാം. വാക്ക് മാറിയാൽ മത്തായിച്ചിന് കേസ് കൊടുക്കാം, പോലീസിനെ വിളിക്കാം, എന്ത് വേണമെന്ന് ചെയ്യാം. വാക്ക് മാറുന്നവനല്ല ഞാനും. മത്തായിച്ചാ, ഞാൻ ഒപ്പിട്ട് തരാം, എത്ര പേപ്പർ വേണമെങ്കിലും. രണ്ടുപേരും വെള്ളക്കടലാസിൽ എഴുതി ഒപ്പിട്ട് വന്നേക്ക്, അപ്പൊ പ്രശ്നം തന്നില്ലേ? എന്റെ മാതാവേ, ഇവന്മാരുടെ ഇടയിലിട്ട് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്താണ്ട് ഇവന്മാരെ കുറച്ച് നേരത്തെ നിനക്ക് വിളിച്ചൂടെ? വിളിക്കോ. ഗോപാലകൃഷ്ണൻ. ഇനി നീപ്പെടു. അവനവൻ കുരുക്കുള്ള കുരുക്ക് കഴിച്ചെടുക്കുമ്പം കുലുമാൻ. അയ്യോ, ഒരു പാട്ട് കേട്ടോ. പാട്ടോ? ഒപ്പിടാ ഒപ്പിടാ, ദാ ഇവിടെ. പരസ്പരം കുഴിക്കുന്ന കുഴികൾ പതിക്കുമ്പം കുലുമാൻ. സത്യമായിട്ട് ഞാൻ ഒരു പാട്ട് കേട്ടു, നീയാണോ പറയുന്നത്? ഇതളവ് ഇതളവ്. ഒപ്പിടാ ഒപ്പിടാ ചക്കാ.
ഹലോ ഉർമിസ്തവ സാറല്ലേ? അല്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യും? കൊണ്ടുപോയി കൊല്ലോ? സാറേ എന്റെ ചെമ്മീൻ കൊണ്ടുപോയി പുഴുങ്ങി തിന്നടാ നിന്റെ ചെമ്മീൻ. ഏതടാ ഈ നാറി? ആര്? ഉർമിസ്തമ്പാൻ. ആ നിനക്കറിയോ? ആ എന്താ പിന്നെ ഉർമീസ് തമ്പ സാറില്ലേ? സാറ് കിടപ്പാണല്ല. അയ്യോ കിടപ്പായോ? എന്താ അസുഖം? എന്താ അസുഖം? ഒരാൾ ഉറങ്ങാൻ കിടക്കുന്നത് അസുഖമായിട്ടാണ് സാറ്. സാറിനിപ്പോ എന്താ വേണ്ടത്? ചെമ്മീൻ വർഗീസ് വന്നെന്ന് പറഞ്ഞാ മതി. എനിക്ക് അത്യാവശ്യമായിട്ട് പുള്ളിയെന്ന് കാണണം. വളരെ സീരിയസ് ആ. സീരിയസ് ആണല്ലേ? എന്നാ അതേക്കിരി. അല്ല സാറേ, ആര് അതെന്നാ പറഞ്ഞത്? ആരും ചത്തിലിടും, തളർന്ന് വിളിച്ചാ മതി. ചത്തിട്ടില്ലല്ലേ, സീരിയസ് ആണ്. ആർക്കാ സീരിയസ്? സീരിയസോ ആർക്ക്? എന്താടോ ഇത്? നിങ്ങളല്ലേ പറഞ്ഞ സീരിയസ് ആണെന്ന്. ഏയ്, സാറിനെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. താൻ എന്താ ഈ രാത്രിയില്? എന്താ കാര്യം? ഫോൺ ചെയ്തപ്പോ സാർ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പാതിരാത്രിക്ക് തന്നെ വന്നത്. ഫോൺ ചെയ്തപ്പോഴോ? എനിക്കാരും ഫോൺ ചെയ്തിട്ടില്ലല്ലോ. അയ്യോ, അപ്പൊ ആരാ അങ്ങനെ പറഞ്ഞത്? എങ്ങനെ? ചെമ്മീൻ പുഴുങ്ങി തിന്നാൻ തനിക്ക് എന്താ ഭ്രാന്തുണ്ടോ? എന്നാൽ ഇയാളായിരിക്കും. കാണാത്ത പറഞ്ഞാലല്ല. തനിക്കിപ്പോ എന്താ വേണ്ടത്? ചരക്ക് ക്ലിയർ ചെയ്യാനുള്ള എല്ലാം ശരിയായിരിക്ക. സാർ ഇനി ഒപ്പിടുകയേ വേണ്ടു. ഇനിയും താമസിച്ച എന്റെ ചെമ്മീൻ ചീഞ്ഞു പോകും സാർ. ഞാൻ പേപ്പർ വന്നിട്ടുണ്ട്, ഒപ്പിട്ട് തരാം. മോള് പോയി ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ് ഡാഡി. ഗുഡ് നൈറ്റ്. ഹലോ. ഹലോ ഉർവശി ദീനേഷ്, മത്തായി ചേർന്നുണ്ടോ അവിടെ? ആര്? മത്തായി. മത്തായി എടാ മത്തായി. എന്താ സാറേ? നിനക്കാ ഫോൺ? എനിക്കോ? ഹലോ. ഹലോ മത്തായാണ്. കാട്ടുകുതിരക്ക് എന്താ പറയട്ട്? കാട്ടുകുതിര? സൂര്യസോമന്റെ കാട്ടുകുതിര. ഇക്കാലത്ത് ആരാണ് സാറേ കുതിരപ്പുറത്ത് പോണത്? ഒരു സ്കൂട്ടർ പോരെ. സ്കൂട്ടറോ? പുതിയതായിരിക്കും അല്ലേ? ഓട്ടോ ഉള്ളതാണോ? പിന്നെ നല്ല ഓട്ടോ അല്ലേ? എന്നാലേ 30-ാം തീയതി ഞങ്ങൾക്കൊന്ന് വേണം. ഒഴിവുണ്ടാവോ? 30-ാം തീയതിയാ? അത് തിങ്കളാഴ്ച ആണല്ല. ഞങ്ങൾക്ക് ഞായറാഴ്ച ആണല്ലോ ഒഴിവ്. അതൊന്ന് തിങ്കളാഴ്ചത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അത് സാറിനോട് ചോദിക്കണം. എന്താടോ? എന്റെ ഞായറാഴ്ചത്തെ ലീവ് തിങ്കളാഴ്ചത്തേക്ക് ആക്കാൻ പറ്റുമോ? എന്തിനാ? ഹലോ, എന്തിനാണ്? ഒരു കളി തരാമായിരുന്നു സാറേ. ഒരു കളി തരാമെന്ന് വെച്ചിട്ട് പോടോ. ിയേ, അത് ആരായിരിക്കും? ഏത് ഫോണി വിളിച്ചിട്ട് കളി തരാമെന്ന് പറഞ്ഞത്? ഈ വക വൃത്തിയും പറഞ്ഞ് എന്റെ അടുത്ത് തരരുത്. ഓ ഓ.